ആവു കണ്ടുകിട്ടി എന്റെ പശുപതി സാറെ, നിങ്ങളെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ രണ്ടായി. എന്താ കുഞ്ഞാലി കാര്യം? വേലപ്പനുണ്ടല്ലോ. ആ ഗോപാലന് ഇവനുമായിട്ട് ചെറിയൊരു കശപിശ. അവസാനം ഗോപാലൻ ഇവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു പോലും. എന്താടാ എന്താ പറഞ്ഞത്? പറഞ്ഞു കൊടുക്ക്. എന്റെ പശുവിന് ബ്രൂസിന് പിടിക്കട്ടെ എന്ന്. അതെന്താ ഡോക്ടറെ സാധനം? കുഞ്ഞാലി, ബ്രൂസ്ലി അല്ല, ബ്രൂസലോസിസ്. പശുക്കൾക്ക് വരുന്ന ഒരു പ്രധാന അസുഖമാണത്. ബാക്ടീരിയ കാരണമാ വരുന്നത്. ഇത് വന്നാലോ ഡോക്ടറെ? പാല് കുറയും, ഗർഭമലസും, ചാപ്പിള്ളയെ പ്രസവിക്കും, താൽക്കാലിക വന്ധ്യത, അകിടുവീക്കം, ഇതൊക്കെ ഉണ്ടാവും. അയ്യോ, അപ്പൊ സംഗതി സീരിയസ് ആണല്ലോ. പിന്നല്ലാതെ, രോഗമുള്ള പശുവിന്റെ പാല് തിളപ്പിക്കാതെ ഉപയോഗിച്ചാലോ മറുപിള്ളയുമായുള്ള സമ്പർക്കം മൂലമോ മറ്റുള്ളവർക്കും പകരാം. ഞമ്മക്കോ എന്ത് വന്ധ്യത? പശുക്കൾക്ക് അഞ്ചാം മാസം മുതലുള്ള അബോർഷൻ ഈ രോഗം കാരണമാവാം. അതിനാൽ എല്ലാ ഗർഭചിത്രവും ബ്രൂസല്ലോ ടെസ്റ്റിന് വിധേയമാക്കണം. പിന്നെ പ്രതിരോധ കുത്തിവെപ്പ്, 4 മുതൽ 8 മാസം വരെയുള്ള പശുക്കുട്ടികൾക്ക് നിർബന്ധമായും കുത്തിവെപ്പ് എടുക്കണം. ഒറ്റത്തവണ മതി. ഇതിന് ചികിത്സയില്ലേ സാറേ? ഉണ്ട്, പക്ഷേ ഫലപ്രദമെന്ന് പറയാനാവില്ല. ഇത്തരം പശുക്കളെ ഒഴിവാക്കുകയാണ് നല്ലത്. ഓർമ്മയില്ലേ, മുമ്പ് സർക്കാരിന്റെ തിരുവാഴാങ്കുന്ന് ഫാമിലെ ഈ രോഗം വന്ന കുറേ പശുക്കളെ കൊന്നുകളഞ്ഞത്? നേരാ, ഇപ്പൊ ഓർക്കുന്നുണ്ട്. ഓ, ഭയങ്കരം തന്നെ. ഈ അസുഖം ബാധിച്ച പശുക്കളുടെ മറുപിള്ള, ചാപ്പിള്ള, തീറ്റ അവശിഷ്ടങ്ങൾ ഇവയെല്ലാം ആഴത്തിൽ കുഴിയെടുത്ത് കുമ്മായം വിതറി മൂടണം. തൊഴുത്തും പരിസരവും അണുവിമുക്തമാക്കുകയും വേണം. എന്തായാലും ഗോപാലൻ കാരണം ഈ അസുഖത്തെ കുറിച്ച് ഇത്രയും അറിവ് കിട്ടിയല്ലോ. നന്ദിയുണ്ട് ഗോപാല, നന്ദിയുണ്ട്.